1986 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ പുറത്താക്കാൻ ദൈവത്തിന്റെ കൈ ഗോൾ ഉൾപ്പെടെ രണ്ട് തവണ സ്കോർ ചെയ്യുമ്പോൾ ഡിയഗോ മറഡോണ ധരിച്ചിരുന്ന ഷർട്ട് 7.1 മില്യൺ ഡോളറിന് ലേലത്തിൽ വിറ്റു. അന്തരിച്ച അർജന്റീനിയൻ താരം ക്വാർട്ടർ ഫൈനലിലെ തന്റെ ഓപ്പണിംഗ് ഗോളിനെ വിശേഷിപ്പിച്ചത് അല്പം മറഡോണയുടെ തലയും അല്പം ദൈവത്തിന്റെ കൈയും കൊണ്ട് എന്നാണ്. അദ്ദേഹവും ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ പീറ്റർ ഷീൽഡനും ഒരേ സമയം പന്തിനെ ലക്ഷ്യമാക്കി കുതിച്ചപ്പോൾ മറഡോണയുടെ ഇടത് കൈയിൽ തൊട്ട് പന്ത് വലയിലേക്ക് വീണു. റെഫറിക്ക് വ്യക്തമായ കാഴ്ചയില്ലാത്തതിനാൽ ഗോൾ അനുവദിച്ചു. ആധുനിക സാങ്കേതിക സാധ്യതകളുടെ ലഭ്യത ഇല്ലാത്ത ആ കാലത്ത് ആ ഗോൾ ദൈവത്തിന്റെ കൈ എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം നേടി. മിനിറ്റുകൾക്ക് ശേഷം മറഡോണ ഇംഗ്ലണ്ട് കളിക്കാരെ മറികടന്ന് ഡ്രിബിൾ ചെയ്ത് വീണ്ടും സ്കോർ ചെയ്തു. 2022 150 രാജ്യങ്ങളിലായി 300,000+ ആരാധകരുടെ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇത് 100-ആണ്ടിന്റെ ഗോളെ തിരഞ്ഞെടുക്കപ്പെട്ടു. ടൂർണമെന്റിൽ അർജന്റീന ജേതാക്കളായി. കഴിഞ്ഞ 35 വർഷമായിട്ട് ഹാൻഡ്ബോൾ ഗോളിനായി മറഡോണയ്ക്ക് അബദ്ധത്തിൽ പന്ത് ഫ്ലിക്ക് ചെയ്ത് കൊടുത്ത ഇംഗ്ലണ്ട് മിഡ്ഫീൽഡർ സ്റ്റീവ് ഹോഡ്ജിന്റെ കയ്യിലായിരുന്നു ഈ ജേഴ്സി. മത്സരം അവസാനിച്ചതിന് ശേഷം ഇരു താരങ്ങളും പരസ്പരം ജേഴ്സികൾ കൈമാറി സ്പോർട്സ്മാൻ സ്പിരിറ്റ് പ്രകടിപ്പിച്ചു. ഈ ജേഴ്സി കഴിഞ്ഞ 20 വർഷമായി മാഞ്ചസ്റ്ററിലെ നാഷണൽ ഫുട്ബോൾ മ്യൂസിയത്തിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയായിരുന്നു. May 4 ഉച്ചതിരിഞ്ഞ് സോദേബീസിൽ നടന്ന ലേലത്തിൽ £7,00,000 ഈ ജേഴ്സി നേടി. ഈ ചരിത്രപരമായ ജേഴ്സി കായിക ചരിത്രത്തിലെ മാത്രമല്ല 20-ആം നൂറ്റാണ്ടിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. സോദേബിയുടെ സ്ട്രീറ്റ് വെയറിന്റെയും ആധുനിക ശേഖരങ്ങളുടെയും തലവൻ പറഞ്ഞ വാക്കുകളാണിത്. ഫോക്ലാൻഡ് യുദ്ധത്തിൽ UK അർജന്റീനയെ പരാജയപ്പെടുത്തിയ 4 വർഷത്തിന് ശേഷമാണ് ഫുട്ബോൾ കളി വന്നത്. അതിന്റെ ഫലമായി ഇരു രാജ്യങ്ങൾക്കും വലിയ പ്രാധാന്യം ലഭിച്ചു. 2020 നവംബറിൽ 60-ആം വയസ്സിൽ അന്തരിച്ച മറഡോണ തന്റെ ആത്മകഥയിൽ പറഞ്ഞു, ഇതൊരു ഫുട്ബോൾ ടീമിനെയല്ല ഒരു രാജ്യത്തെ തോൽപ്പിക്കുന്നത് പോലെയായിരുന്നു. കുറഞ്ഞത് 4 മില്യൺ പൗണ്ടിന് ഷർട്ട് വിൽക്കുമെന്ന് സോദേബേസ് കണക്കാക്കിയിരുന്നു. 1892 മുതലുള്ള ഒളിമ്പിക് മാനിഫെസ്റ്റോയുടെ ഒറിജിനൽ ഓട്ടോഗ്രാഫിനായിരുന്നു സ്പോർട്സ് മെമ്മോറബിലിയ കാറ്റഗറിയിലെ മുൻ ലേല റെക്കോർഡ്. 2019 സോദേബിയിൽ $8.8 മില്യൺ ഇത് വിറ്റുപോയത്.